എല്ലാവർക്കും DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ബസ് ചാർജുകൾ വർദ്ധിപ്പിച്ചിരിക്കുന്നു, എന്നാൽ ചിലർക്ക് ഇളവുകളുമുണ്ട്. മറ്റൊന്ന്, സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് ഇപ്പോൾ ഓഫീസിൽ ഹാജരാകണമെന്ന് പറഞ്ഞ് GST വകുപ്പ് നോട്ടീസുകൾ അയക്കുന്നു. കൂടാതെ സംസ്ഥാനത്ത് 1600 രൂപ വീതം ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ വിവരശേഖരണത്തിന് 2022-ൽ സംസ്ഥാന സർക്കാർ തുടക്കമിട്ടിരിക്കുന്നു. ഈ പ്രധാന വാർത്തകളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ആദ്യമായി ചാനൽ കാണുന്ന സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെൽ നോട്ടിഫിക്കേഷൻ കൂടി ഇനേബിൾ ചെയ്യുക. ജ്വല്ലറികളിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്ന ഉപയോക്താക്കൾക്ക് സമൻസ് അയച്ചിരിക്കുകയാണ് സംസ്ഥാന GST വകുപ്പ്. സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്ന ഉപയോക്താക്കളോട് ബില്ലുമായി ഹാജരാകണമെന്നാവശ്യപ്പെട്ട് GST വകുപ്പ് നോട്ടീസ് അയച്ചു തുടങ്ങിയിരിക്കുകയാണ്. എറണാകുളം പെരുമാനൂരിലെ GST ഓഫീസിൽ ജനുവരി 19 തീയതി ഹാജരാകണമെന്നാവശ്യപ്പെട്ട് 20 ഉപയോക്താക്കൾക്കാണ് ആദ്യഘട്ടത്തിൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ബില്ലും തെളിവുകളും ഹാജരാക്കിയില്ലെങ്കിൽ ഇന്ത്യൻ പീനൽ കോഡ് 174, 175, 193, 228 എന്നീ വകുപ്പുകൾ പ്രകാരം ശിക്ഷാർഹമാണെന്നും സമൻസിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വകുപ്പിന്റെ ഈ നടപടി സ്വർണ്ണ വ്യാപാര മേഖലയെ തകർക്കാനാണെന്ന ആക്ഷേപം ഉയരുന്നുണ്ട്. 2019 ജനുവരി മുതൽ 2020 മാർച്ച് വരെ വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളെ സംബന്ധിക്കുന്ന രേഖകൾ ഹാജരാക്കുവാനാണ് സ്ക്വാഡ് 5-ലെ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ അയച്ച നോട്ടീസിൽ ആവശ്യപ്പെടുന്നത്. അതേസമയം ജ്വല്ലറികളുടെ പ്രത്യേക സ്കീമുകളിലൂടെ ആഭരണങ്ങൾ വാങ്ങിയ ഇടപാടിൽ സംശയം തോന്നിയതിനാൽ ബില്ലുകൾ ഹാജരാക്കുവാൻ ായി ചില ഉപയോക്താക്കളോട് ആവശ്യപ്പെടുക മാത്രമാണ് ചെയ്തതെന്നും ശിക്ഷാ നടപടികളൊന്നും ഉണ്ടാകില്ലെന്നും GST ഇന്റലിജൻസ് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ ജ്വല്ലറികളിൽ നിന്നൊക്കെ സ്വർണം വാങ്ങുന്നവർ ബില്ലുകളൊക്കെ കുറച്ചു നാളത്തേക്കെങ്കിലും സൂക്ഷിച്ചു വയ്ക്കുവാൻ ശ്രദ്ധിക്കുക. മറ്റൊരറിയിപ്പ്, ബസ് നിരക്ക് വർധന ഫെബ്രുവരി 1 തീയതി മുതൽ നടപ്പിലാക്കും. ഗതാഗത വകുപ്പിന്റെ ശുപാർശയ്ക്ക് മുഖ്യമന്ത്രിയുടെ അനുമതി ലഭിച്ചു കഴിഞ്ഞു. 1.5 കിലോമീറ്റർ ദൂരത്തിന് മിനിമം ചാർജ് 8 രൂപയിൽ നിന്ന് 10 രൂപയാക്കി ഉയർത്തുവാനാണ് ശുപാർശ. തുടർന്നുള്ള ദൂരത്തിൽ കിലോമീറ്ററിന് 80 പൈസ എന്നത് 1 രൂപയാകും. BPL കുടുംബങ്ങളിൽ നിന്നുള്ള, അതായത് കുടുംബത്തിന് മന്ന റേഷൻ കാർഡുള്ള വിദ്യാർത്ഥികൾക്ക് ബസ് യാത്ര സൗജന്യമാക്കും. മറ്റെല്ലാ വിദ്യാർത്ഥികളുടെയും മിനിമം ചാർജ് 5 രൂപയായി കൂട്ടും. 1.5 കിലോമീറ്ററിന് 1 രൂപയും 5 കിലോമീറ്ററിന് 2 രൂപയുമാണ് നിലവിൽ വിദ്യാർത്ഥികൾക്കുള്ള നിരക്ക്. ഈ 2 ദൂരത്തിനും ഇനി 5 രൂപയാക്കുവാനാണ് നിർദ്ദേശം. രാത്രി 8 മണിക്കും പുലർച്ചെ 5-നുമിടയിൽ സർവീസ് ആരംഭിക്കുന്ന ഓർഡിനറി ബസ്സുകളിൽ 50% അധിക നിരക്ക് ഈടാക്കുവാനും തീരുമാനമുണ്ട്. മറ്റൊരറിയിപ്പ്, സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവരുടെ വിവരങ്ങൾ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ശേഖരിക്കുവാൻ തുടങ്ങിയിരിക്കുകയാണ്. മസ്റ്ററിംഗ് ചെയ്യുവാൻ കഴിയാതെ പോയ 4.5 ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് മസ്റ്ററിംഗ് ചെയ്യുവാനുള്ള അവസരം ഫെബ്രുവരി 1 തീയതി മുതൽ ഫെബ്രുവരി 20 തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി അനുവദിച്ച തീരുമാനത്തിന് ശേഷമാണ് ഇപ്പോൾ വിവരശേഖരണത്തിന്റെ തീരുമാനവും വന്നിരിക്കുന്നത്. അനർഹമായി പെൻഷൻ വാങ്ങുന്നവരെ ഒഴിവാക്കുന്നതിനും ബാങ്ക് അക്കൗണ്ടുകളിലൂടെ മാത്രം സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരുടെ വിവരങ്ങളാണ് സർക്കാർ ശേഖരിക്കുക. വാർദ്ധക്യ പെൻഷൻ, അംഗപരിമിത പെൻഷൻ, വിധവാ പെൻഷനുകൾ എന്നിവ സ്വീകരിക്കുന്നവരുടെ വിവരമാണ് തദ്ദേശ സ്ഥാപനങ്ങളിലൂടെ ശേഖരിക്കുന്നത്. BPL എന്ന് രേഖപ്പെടുത്തുന്നതിന് അവരുടെ പേര് ഉൾപ്പെട്ട റേഷൻ കാർഡോ തദ്ദേശ സ്ഥാപനത്തിൽ ലഭ്യമായ പട്ടികയോ അടിസ്ഥാന രേഖയായി സ്വീകരിക്കാമെന്ന് പഞ്ചായത്ത് ഡയറക്ടറേറ്റ് എല്ലാ പഞ്ചായത്ത് നഗരസഭാ സെക്രട്ടറിമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനായി തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികളുടെ സേവനം പരമാവധി ഉപയോഗിക്കുവാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അനർഹമായി പെൻഷൻ വാങ്ങുന്നവരെ ഒഴിവാക്കുന്നതിനും BPL കുടുംബങ്ങളുടെ നിജസ്ഥിതി കൂടുതൽ അറിയുന്നതിനുമായിട്ടാണ് ഈ വിവരശേഖരണം എന്നാണ് കരുതുന്നത്. ഈ ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.